ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എബിൾ ടോക്സ് മലയാളം. വരും സീസണിലേക്കുള്ള സ്ക്വാഡ് റീബിൽഡ് ചെയ്തതിന്റെ ഭാഗമായി മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇതിന്റെ ഭാഗമായി തന്നെ ഇക്കുറി പ്രായമേറിയ വിദേശ താരങ്ങൾക്ക് മുൻഗണന നൽകിയേക്കില്ല എന്നുള്ള റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ നിലവിൽ ഇതിനെ ശരിവെച്ചുകൊണ്ട് പ്രശസ്ത തുർക്കിഷ് മാധ്യമമായ ഫെനർഹബർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് എഫ് സി വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള കരീബിയൻ ദേശീയ ടീം താരം ജുനിൻഹോ ബക്കൂനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായാണ് മനസ്സിലാക്കാനാകുന്നത്. അവരുടെ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. ഫെനർ ബഹച്ചെ, ഗ്ലാസ്ഗോ റേഞ്ചേഴ്സ്, ഇന്ത്യൻ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നിവർ ബക്കൂനയുമായി സീരിയസ് കോണ്ടാക്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് അവർ പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ ക്ലബായ ഹഡേഴ്സ്ഫീൽഡ് ടൗണുമായി അദ്ദേഹം ഒപ്പുവച്ച കരാർ പ്രകാരം ക്ലബിന് വേണമെങ്കിൽ ഒരു വർഷത്തേക്ക് കൂടി താരത്തിന്റെ കരാർ നീട്ടാനുള്ള അവസരമുണ്ട്. അതേസമയം ഇനി താരത്തിന്റെ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവിന്റെ സാധ്യത പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി പ്രായം കുറഞ്ഞ വിദേശ താരങ്ങൾക്കായിരിക്കും മുൻഗണന നൽകുക എന്നുള്ള റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഇദ്ദേഹം ഇതിനോടകം തന്നെ ഡച്ച് ടോപ് ഡിവിഷനായ എറെഡിവിസേ, അതിനൊപ്പം ഇംഗ്ലീഷ് മുൻനിര ലീഗായ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് എന്നീ ലീഗുകളിൽ ഇതിനോടകം പന്തുകെട്ടി പരിചയമുള്ള ഇദ്ദേഹം ഫുട്ബോൾ ലോകത്ത് അസിസ്റ്റുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ മെസ്സി ടോസലിന്റെ പുതിയ ക്ലബായ ഫെനർ ബഹച്ചെ, അതിനൊപ്പം ഫുട്ബോൾ ഇതിഹാസം സ്റ്റീവൻ ജെറാർഡ് പരിശീലിപ്പിക്കുന്ന സ്കോട്ടിഷ് മുൻനിര ലീഗ് ക്ലബ് ഗ്ലാസ്ഗോ റേഞ്ചേഴ്സ് അഥവാ റേഞ്ചേഴ്സ് എഫ് സി എന്നീ വമ്പന്മാരുടെ ഓഫർ നിരസിച്ചുകൊണ്ട് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യു. ഏകദേശം 41 കോടിയോളം വില മതിക്കുന്ന നിരയിൽ കളി നിയന്ത്രിക്കാൻ വിദഗ്ധനായ ബക്കൂന ഡച്ച് വമ്പന്മാരായ ഗ്രോണിജന്റെ യൂത്ത് ടീമിലൂടെയാണ് കളി ആരംഭിച്ചത്. തുടർന്നും അവരുടെ U17 ടീം, U19 ടീം, U21 ടീം എന്നിവിടങ്ങളിലെ മികച്ച പെർഫോമൻസ് കാരണം എഫ് സി ഗ്രോണിജൻ താരത്തെ അവരുടെ മെയിൻ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു. അവിടുത്തെ മികച്ച പെർഫോമൻസ് താരത്തെ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് ക്ലബായ ഹഡേഴ്സ്ഫീൽഡിനെ ഏകദേശം 20 കോടിയോളം ട്രാൻസ്ഫർ ഫീ നൽകി താരത്തെ ക്ലബിലെത്തിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. സീസൺ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പിൽ ഇതിനോടകം 41 അപ്പിയറൻസ് നടത്തി കഴിഞ്ഞ ഇദ്ദേഹം 5 ഗോളും 3 അസിസ്റ്റും തന്നെ പേരിലാക്കിയിട്ടുണ്ട്. പൊതുവേ താരം സെന്റർ മിഡ്ഫീൽഡറായാണ് കളിക്കുന്നതെങ്കിലും അറ്റാക്ക് മിഡ്ഫീൽഡറായി മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാറുണ്ട്. താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത നമ്മൾ 20% മാത്രമാണ് നൽകുന്നത്. കാരണം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരം ഇതിനോടകം തന്നെ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് പോലുള്ള വമ്പൻ ലീഗുകളിൽ പന്ത് തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലുള്ള ലീഗിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാരെ ഷെയർ ചെയ്യുക. അതിനൊപ്പം തന്നെ ഇതുപോലുള്ള വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ മറക്കാതെ തന്നെ മജ്ജി കേട്ടോ.